ഗാഗ് എന്ന വിദേശ പഴം വിളയിച്ചെടുത്ത് മലയോരത്ത് ഒരു കർഷകൻ. കോടഞ്ചേരി സ്വദേശിയായ ആലക്കൽ ജോസഫ് എന്ന കർഷകനാണ് വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഗാഗ് സ്വന്തം വീട്ടുപറമ്പിൽ വിളയിച്ചെടുത്തത്. വിദേശത്തു നിന്ന് നമ്മുടെ നാട്ടിലെത്തിയ നിരവധി പഴങ്ങളിൽ ഒടുവിലത്തേതാണ് ഗാഗ് എന്ന ഈ പഴം. കോടഞ്ചേരി സ്വദേശിയായ ആലക്കൽ ജോസഫ് എന്ന കർഷകനാണ് ഇത് മലയോരത്തെത്തിച്ചത്. ജാതി മുതൽ ഡ്രാഗൺ ഫ്രൂട്ട് വരെ കൃഷി ചെയ്യുന്ന ജോസഫിന്റെ പറമ്പിലെ ഏറെ ആകർഷകമായ ഇനവും ഗാഗ് തന്നെ. വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഈ പഴത്തിൻ്റെ വിത്ത് അങ്കമാലിയിലെ ഒരു സുഹൃത്തിൽ നിന്നാണ് ജോസഫിന് ലഭിച്ചത്. 6 മാസം മുൻപ് നട്ട വിത്തുകളാണ് ഇപ്പോൾ കായ്ച്ച് വിളഞ്ഞു നിൽക്കുന്നത്. മറ്റു പല ചെടികളെയും പോലെ ഗാഗും ആൺചെടിയും പെൺചെടിയും ഉണ്ടെങ്കിലേ കായ്ക്കൂ. ഏറെ ഔഷധഗുണമുള്ള ഈ പഴം കിലോയ്ക്ക് 1000 രൂപ വരെ വിലയുണ്ടെന്ന് ജോസഫ് പറയുന്നു. ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നതിന് പുറമെ പച്ച ഗാഗ് കറിവെച്ചും തോരൻ ഉണ്ടാക്കിയും കഴിക്കാം. ഇത് ഗാഗ് എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. ഇത് ഞാൻ അങ്കമാലിയിൽ ജോജോ എന്ന് പറഞ്ഞ ഒരാളോട് കഴിഞ്ഞ കൊല്ലം വാങ്ങിയ, കഴിഞ്ഞ ജൂലൈയിൽ. ഇത് വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ ഈ രാജ്യങ്ങളിലൊക്കെ വളരുന്ന ഒരു പഴച്ചെടിയാണ്. ഇത് പച്ചയായിരിക്കുമ്പോൾ നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കും. ഇതിൻ്റെ ഇലയും പൂവും കറി വെക്കാൻ ഉപയോഗിക്കാം. പഴമായി കഴിഞ്ഞ് ജ്യൂസ് അടിക്കാം, പിന്നെ ഷേക്ക് ഉണ്ടാക്കാം, അതിനൊക്കെ പറ്റുന്നതാണ്. ഇത് ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ പൂ കിട്ടും. കൂടാതെ ഇതിൻ്റെ തളിരിലകളും പൂവും കറിക്ക് ഉപയോഗിക്കാം. ഈ പഴത്തിൻ്റെ ഉള്ളിലുള്ള ഒരുതരം ഓയിലും ഏറെ വിലപിടിപ്പുള്ളതാണ്. സാധാരണ ജൈവവളം മാത്രമാണ് ജോസഫ് ഈ കൃഷിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രദേശത്തെ കാലാവസ്ഥയിലും ഗാഗ് നന്നായി വിളയുമെന്നും ജോസഫ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കൃഷി വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജോസഫ്. ക്യാമറാമാൻ ET നിബിൻ രാജിനൊപ്പം വിനോദ് നിശ്രീ, CTV പ്രാദേശിക വാർത്താ.